ഹലോ ഫ്രണ്ട്സ്, എഫ് എ സ്പോർട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ ലിവർപൂളിനെതിരെ നേരിടുന്ന ഏത് ടീമും അല്പം വേർക്കും. കാരണം മറ്റൊന്നുമല്ല, അവർ ഒരു മികച്ച ടീം തന്നെ ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിയാഗോ അൽതാൻഡ്രോ എന്ന് പറയുന്ന താരത്തെ ബയേൺ മ്യൂണിക്കിൽ നിന്ന് അവർ ടീമിലെത്തിച്ചു. സെൻട്രൽ മിഡ്ഫീൽഡറായ അദ്ദേഹം 25 മില്യൺ യൂറോയ്ക്കായിരുന്നു അദ്ദേഹത്തിനെ ടീമിലെത്തിച്ചത്. അദ്ദേഹത്തിന് പുറമെ ഇതാ ഒരു സ്ട്രൈക്കറും കൂടി ഇതാ ലിവർപൂളിലെത്തിയിരിക്കുകയാണ്. 23 വയസ്സുകാരനായ ഡിയോട്ടോ ജോട്ടെ എന്ന് പറയുന്ന വോൾവ്സിന്റെ സ്ട്രൈക്കറിനെയാണ് ലിവർപൂൾ സൈൻ ചെയ്തിരിക്കുന്നത്. 5 വർഷത്തിന്റെ കോൺട്രാക്റ്റോടൊപ്പം തന്നെ 41 മില്യൺ യൂറോയ്ക്കാണ് അദ്ദേഹത്തിനെ സൈനിങ് ചെയ്തിരിക്കുന്നത്. പോർച്ചുഗീസ് താരത്തിന്റെ യൂത്ത് കരിയർ ഗോണ്ടമാറിലായിരുന്നു. ഗോണ്ടമാറിൽ കളിച്ചതിന് ശേഷം അദ്ദേഹം പാക്കോസ് ഫെറാറ എന്ന് പറയുന്ന ക്ലബിലേക്ക് കൂടി മാറി. അവിടെ അദ്ദേഹത്തിന്റെ മികവ് കണ്ട മാനേജ്മെന്റ് അദ്ദേഹത്തിനെ സീനിയർ ടീമിലേക്ക് എടുത്തു. അവിടുന്നായിരുന്നു അദ്ദേഹത്തിന്റെ സീനിയർ കരിയറിന്റെ തുടക്കം. അദ്ദേഹത്തിന് അവിടെ 41 മത്സരങ്ങളിൽ നിന്ന് 14 ഗോളേ നേടാൻ സാധിച്ചുള്ളൂ. എന്നാൽ അദ്ദേഹം മികച്ച രീതിയിലായിരുന്നു കളിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തിനെ അത്ലറ്റിക്കോ ഡി മാഡ്രിഡ് സ്വന്തമാക്കി. അത്ലറ്റിക്കോ ഡി മാഡ്രിഡിലെത്തിയ അദ്ദേഹം പോർട്ടോ എന്ന് പറയുന്ന ക്ലബിൽ 1 വർഷത്തെ ലോണിലായി കളിക്കാൻ വേണ്ടി പോയി. പിന്നീട് അദ്ദേഹം അവിടെ 1 വർഷത്തേക്ക് കളിച്ച ശേഷം അദ്ദേഹം മടങ്ങിയെത്തുകയായിരുന്നു. പോർട്ടോയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ആദ്യ ഹാട്രിക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ നേടാൻ സാധിച്ചു. ആ മത്സരത്തിൽ പോർട്ടോ 4-0 വിജയം ഉറപ്പിച്ചു. അതോടൊപ്പം തന്നെ പോർട്ടോയ്ക്ക് വേണ്ടി അദ്ദേഹം 27 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളാണ് നേടിയത്. അത്ലറ്റിക്കോ ഡി മാഡ്രിഡിൽ തിരിച്ചെത്തിയ അദ്ദേഹം വീണ്ടും വൂൾവ്സിനായി 1 വർഷത്തെ ലോണിൽ കളിക്കാൻ വേണ്ടി പോയി. പിന്നീട് വൂൾവ്സ് അദ്ദേഹത്തിനെ സ്വന്തമാക്കി. വൂൾവ്സിന് വേണ്ടി 131 മത്സരങ്ങളിൽ നിന്ന് 44 ഗോളും 19 അസിസ്റ്റുമാണ് ആ 23-കാരനായ ചെറുപയ്യൻ നേടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പോർച്ചുഗീസിൻ്റെ അണ്ടർ 19 ടീമിലും അണ്ടർ 21 ടീമിലും അണ്ടർ 23 ടീമിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ കളിക്കുന്നത് പോർച്ചുഗീസിൻ്റെ മെയിൻ ടീമിലാണ്. കഴിഞ്ഞ സീസണിൽ 2019 യൂറോപ്യൻ നേഷൻ ലീഗിൽ പോർച്ചുഗൽ ചാമ്പ്യന്മാരായപ്പോൾ അദ്ദേഹത്തിനും അതിൽ വലിയൊരു പങ്കുണ്ടായിരുന്നു. പുതിയൊരു താരം കൂടി അവരുടെ ടീമിലെത്തിയതോടെ അവർ ശക്തരായെന്ന് നമ്മൾ കരുതേണ്ട. അവർ ഓൾറെഡി ശക്തരാണ്, ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നണോ? പുതുവത്തൻ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്.